എന്റെ പൊന്നെ ഞാൻ ഇന്ന് സിറിച്ചു സിറിച്ച് ചാവും വൈദുബായ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ രാഹുൽ ഗാന്ധി കടലിൽ ചാടാൻ വന്നില്ലേ അപ്പൊ നിന്ന് ഹോട്ടലിന്റെ വാടക ഇതുവരെയും കൊടുത്തിട്ടില്ലാന്ന് എന്തുട്ടേട്ടാ അവ പറയണെന്ന് വിചാരിക്കണ്ടട്ടാ സംഭവം സത്യാണ് കൊയിലോൺ ബീച്ച് ഹോട്ടലിലെ സ്യൂട്ട് റൂമിലെ ഫെബ്രുവരി ഇരുപത്തിനാലിന് താമസിച്ച ഇനത്തിൽ ആറ് ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് സംഭവം കോൺഗ്രസ്സുകാർ തന്നെ കുത്തിപ്പൊക്കി എഫ് ബിയിലിട്ടു വിഷയം അങ്ങോട്ട് കത്തിപ്പടർന്നപ്പോൾ ജില്ലാ നേതൃത്വം ഓടിച്ചെന്ന ഇടപെട്ട് ഇടതുപക്ഷ ആരോപണമാണെന്ന് പറഞ്ഞ് വെടുപ്പായി ഒതുക്കി തീർത്തു കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദു ചേച്ചി വക ഒരു തെളിവുമിട്ടു എഫ് ബി പോസ്റ്റിന് അടിക്കുറപ്പായി സി പി എമ്മിനെ നാല് ചീത്തവളിയും പഠിച്ചു കൊല്ലത്ത് രണ്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയതിൻ്റെ ചുരുക്കാണ് പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലാതെ പാർട്ടി നേതാവ് സ്റ്റാർ ഹോട്ടലിൽ കുളിച്ചുകൊണ്ട് താമസിച്ചിട്ട് ബില്ലടിക്കാത്തതിൻ്റെ ബേജാർ ഒന്നുമില്ല ബിന്ദു ചേച്ചി പ്രദർശിപ്പിച്ച തെളിവിലേക്ക് വരാം ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായിച്ചാൽ ആ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ കണ്ട കണ്ടാ ഒരു സീല് പോലും ഇല്ലാത്ത പേപ്പറും കഷ്ണം സ്റ്റാർ ഹോട്ടൽ മുറിയെടുക്കുന്നവർക്ക് എന്തെങ്കിലും കുറിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള കടലാസാണത് അതിലിങ്ങനെ ബില്ലടച്ചു എന്ന സത്യവാങ്മൂലം എഴുതാൻ മാത്രം ചീപ്പാണോ ഈ കേരളത്തിലെ സ്റ്റാർ ഹോട്ടൽ കാര്യം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഓൾ സ്പോൺസഡ് ബൈ എഐ സി സി ആണെന്നുള്ള ഗത കേരളത്തിലെ മയിൽ കുറ്റികൾക്ക് പോലും അറിയാവുന്നതാണ് കൊല്ലം ഡി സി സി ആ പൈസ വെട്ടിച്ചതും മത്സ്യത്തൊഴിലാളി സംഗമത്തിന് വേണ്ടി ബോട്ടുടമകളുടെ കൈയിൽ നിന്നും മുതലാളിമാരുടെ കൈയിൽ നിന്നും പിരിച്ച ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയതും മുക്കാൻ ജില്ലാ നേതൃത്വം കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട് നാണകമാണിതെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റർഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട നാലാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ സെൻസും മാത്രം വാർത്ത തിന് പിന്നാലെ ഡി സി സി അധ്യക്ഷ ബിന്ദു കൃഷ്ണയുടെ ഈ നാടകം ആരെ പറ്റിക്കാനാണ് ഇത്രയും വലിയ തുക അടച്ചെങ്കിൽ ബില്ലുണ്ടാവില്ല എന്റെ ബിന്ദേച്ചി അതെന്താ ഫേസ്ബുക്കിലിടാത്തത് ഇടൂല്ല അതിൽ ഡേറ്റും ടൈമും ഉണ്ടാവേ ഇനി കഴിഞ്ഞ മാസത്തെ തീയതി വ്യാജമായി ചേർക്കാൻ വയ്ക്കോ അതും പറ്റില്ല അവിടെയുണ്ടാവും ജി എസ് ടിയുടെ ഗണി അതോണ്ടാ ലോൺഡറിക്കാർക്കും റൂം സർവീസുകാർക്കും എഴുതി കൊടുക്കുന്ന കടലാസിൽ ഡി സി സി പ്രസിഡന്റിനെ കൊയിലോൺ ബീച്ചിന്റെ ജനറൽ മാനേജർ സത്യവാങ് മൂലം എഴുതി കൊടുത്തത് ഡാമിൻ ചീപ്പ് ഇനി വരാൻ കഥകൾ വേറെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ അതായത് പ്രിയങ്ക ഗാന്ധി നടത്തിയ റോഡ് ഷോയ്ക്ക് കെ പി സി സി കൊടുത്ത പത്ത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ കണക്ക് ഇതുവരെ കെ പി സി സിക്ക് കിട്ടിയില്ല അത്രേ ഇനി ഇപ്പൊ ആ സംഭവം പുറത്തു വന്നാലും കുറ്റം എൽ ഡി എഫിന് തന്നെ ആവുമ്പോ ചേച്ചി എന്തുകൊണ്ടായാലും ഈ ബിന്ദു ചേച്ചി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ